നമസ്കാരം പ്രധാനമന്ത്രി മോദിയുടെ യൂറോപ്യൻ പര്യടനം ഇന്ന് അവസാനിക്കും ഫ്രാൻസിലെത്തി പ്രസിഡന്റ് ഇമ്മാനുവൽ മാക്രോണുമായി മോദി ചർച്ച നടത്തും കൂടുതൽ മേഖലകളിൽ ഉഭയകക്ഷി സഹകരണം ഉറപ്പിക്കാനാകും ചർച്ച യുക്രൈൻ വിഷയവും കൂടിക്കാഴ്ചയിൽ ചർച്ചയാകും പ്രശ്നം പരിഹരിക്കാൻ റഷ്യയും യുക്രൈനും സന്നദ്ധത കാട്ടണമെന്ന് പ്രധാനമന്ത്രി ഇന്നലെ ആവശ്യം ഉന്നയിച്ചതായിരുന്നു ഉഭയകക്ഷി ചർച്ചയിലൂടെ യുക്രൈൻ വിഷയം പരിഹരിക്കണമെന്നാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി പറഞ്ഞത് കോപ്പൻഹേഗനിൽ ഡെൻമാർക്ക് പ്രധാനമന്ത്രി മെറ്റി ഫ്രെഡ്രിക്സണുമായി നടത്തിയ കൂടിക്കാഴ്ചയിലും യുക്രൈൻ വിഷയം ചർച്ചയായതാണ് റഷ്യയും യുക്രൈനും ചർച്ചയ്ക്ക് തയ്യാറായാൽ മാത്രമേ പ്രതിസന്ധി പരിഹരിക്കാനാകൂ എന്ന് മോദി ചൂണ്ടിക്കാട്ടുകയും ചെയ്തു പ്രശ്നം അവസാനിപ്പിക്കാൻ റഷ്യയുടെ മേലിന്റെ സമ്മർദ്ദം ചെലുത്തണമെന്ന് കൂടിക്കാഴ്ചയിൽ ഡെൻമാർക്ക് പ്രധാനമന്ത്രി അഭ്യർത്ഥിച്ചു ഊർജം ആരോഗ്യം തുടങ്ങിയ മേഖലകളിൽ ഡെൻമാർക്കുമായി കൂടുതൽ സഹകരണം ഉറപ്പിക്കാനായെന്ന് മോദി പറഞ്ഞു അതേസമയം പരമ്പരാഗത നിർമ്മിക്കുന്ന പദ്ധതിയിൽ നിന്ന് ഫ്രാൻസ് അറിയിച്ചിട്ടുണ്ട് ായി പരമ്പരാഗതത്തിൽ നിർണായകമാകുമായിരുന്ന പദ്ധതിയുടെ നിർദ്ദേശങ്ങൾ പൂർണ്ണമായി പാലിക്കാൻ കഴിയാത്തതിനാലാണ് പിന്മാറുന്നതെന്നാണ് ഫ്രാൻസിന്റെ പ്രതികരണം അതേസമയം തന്നെ കുറിച്ചോ തന്റെ സർക്കാരിനെ കുറിച്ചോ പുകടുത്തിപ്പാടാനല്ല ഇന്ത്യക്കാരോട് അവരുടെ കഴിവിനെ കുറിച്ച് സംസാരിക്കാനാണ് താനിവിടെ എത്തിയതെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി യൂറോപ്യൻ സന്ദർശനത്തിന്റെ ഭാഗമായി ജർമ്മനിയിലെത്തിയ പ്രധാനമന്ത്രി ബെർലിനിൽ ഇന്ത്യൻ സമൂഹത്തെ അഭിസംബോധന ചെയ്ത് സംസാരിക്കുകയായിരുന്നു ഭാരത് മാതാ കി ജയ് എന്ന മുദ്രാവാക്യങ്ങൾ ഉയർത്തി ബെർലിനിലെ ഇന്ത്യൻ സമൂഹം ആവേശോജ്വലമായ സ്വീകരണമാണ് പ്രധാനമന്ത്രിക്ക് നൽകിയത് യുവ ഇന്ത്യയെ അഭിനന്ദിച്ച അദ്ദേഹം ഇന്നത്തെ യുവാക്കൾ ദ്രുതഗതിയിലുള്ള വികസനം ആഗ്രഹിക്കുന്നുവെന്നും രാജ്യത്ത് രാഷ്ട്രീയ സ്ഥിരതയുടെ ആവശ്യകത മനസ്സിലാക്കുന്നുവെന്നും പറഞ്ഞു ഇന്ത്യയുടെ വികസനവും പരിവർത്തനവും മോദി കാരണമല്ല നൂറ്റി മുപ്പത് കോടി ഇന്ത്യക്കാർ കാരണമാണ് എന്ന് മോദി അഭിപ്രായപ്പെട്ടു തിങ്കളാഴ്ച ജർമ്മനിയിൽ എത്തിയ പ്രധാനമന്ത്രി മോദിക്ക് നഗരത്തിലെ പ്രമുഖ ബ്രാൻഡൻബർഗ് ഗേറ്റിൽ ഇന്ത്യൻ സമൂഹത്തിലെ അംഗങ്ങളിൽ നിന്ന് ഉജ്ജ്വല സ്വീകരണമാണ് ലഭിച്ചത് യുവ ഇന്ത്യ ദ്രുതഗതിയിലുള്ള വികസനം ആഗ്രഹിക്കുന്നു യുവാക്കൾ രാജ്യത്ത് രാഷ്ട്രീയ സ്ഥിതിയുടെ ആവശ്യകത മനസ്സിലാക്കുന്നു ജർമ്മനിയിൽ ഭാരത് മാതാവിന്റെ മക്കളെ കാണാൻ സാധിച്ചത് സന്തോഷം നൽകുന്നു പ്രധാനമന്ത്രി മോദി പറഞ്ഞു ഇരുപത്തിയൊന്നാം നൂറ്റാണ്ട് ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം സുപ്രധാനമായ ഒരു കാലഘട്ടമാണെന്ന് ഊന്നി പ്രധാനമന്ത്രി മോദി ഒരു ലക്ഷ്യവുമായി മുന്നോട്ട് പോകാൻ രാജ്യം മനസ്സിൽ കഴിഞ്ഞതായി അദ്ദേഹം പറഞ്ഞു ഇങ്ങനെ രാജ്യത്ത് ഇച്ഛാശക്തി രൂപപ്പെടുമ്പോൾ ആ രാജ്യവും പുതിയ പാതകളിലൂടെ സഞ്ചരിക്കുകയും ആഗ്രഹിച്ച രക്ഷസ്ഥാനങ്ങൾ നേടിക്കാണിക്കുകയും ചെയ്യുന്നുവെന്ന് നിങ്ങൾക്കറിയാം അദ്ദേഹം കൂട്ടിച്ചേർത്തു രാജ്യത്തെ ഖാദി മേഖല ഒരു ലക്ഷം കോടിയിലധികം രൂപയുടെ ലാഭം ഉയർത്തി ഉപഗ്രഹങ്ങളെ കുറിച്ച് സംസാരിക്കുന്ന അതേ ഗൗരവത്തോടെ മണ്ണിനെയും ഖാദിയെയും പറ്റി നിങ്ങളോട് പറയും ഇന്ത്യയുടെ ലോക്കൽ കഴിവുകളെ ഗ്ലോബൽ തലത്തിൽ എത്തിക്കാൻ എനിക്ക് നിങ്ങളുടെ ഓരോരുത്തരുടെയും സപ്പോർട്ട് ആവശ്യമുണ്ട് അദ്ദേഹം പറഞ്ഞു രൂപ അനുവദിച്ചാൽ മാത്രം പാവങ്ങൾക്ക് ലഭിക്കുകയും ബാക്കി മോഷ്ടിക്കപ്പെടുകയും ചെയ്തിരുന്ന രാജ്യമായിരുന്നു ഇന്ത്യ എന്നാൽ ഇന്ന് ഡയറക്റ്റ് ബെനിഫിറ്റ് ട്രാൻസ്ഫർ ഉള്ളത് കൊണ്ട് തന്നെ ഒരു രൂപ അയച്ചാൽ അത് മുഴുവനും ജനങ്ങളുടെ കയ്യിൽ എത്തുന്നുവെന്നും അദ്ദേഹം വ്യക്തമാക്കി വെബ് ഡെസ്ക് തത്വമയി ന്യൂസ്